സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് കടക്കുന്ന സമയം അഥവാ ദിവസമാണ് മകരസംക്രമം എന്ന് അറിയപ്പെടുന്നത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഈ സന്ദേശമാണ് മകരസംക്രമം നൽകുന്നത് മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ശബരിമലയിലെ വിഗ്രഹത്തിൽ ലയിച്ചത് ഒരു മകരസംക്രാന്തി ദിവസമാണ് എന്നും മഹിഷി വധത്തിന്റെ ആഹ്ലാദ സൂചകമായാണ് പൊന്നമ്പലമേട്ടിൽ ആദ്യം മകരജ്യോതി തെളിയിച്ചത് എന്നുമാണ് ഒരു ഐതിഹ്യം അയ്യപ്പന്റെ ജനനം മകരസംക്രമ ദിനത്തിൽ ആയിരുന്നു എന്നാണ് മറ്റൊരു വിശ്വാസം രണ്ടു മാസത്തെ ശബരിമല തീർത്ഥാടന കാലത്തിന് സമാപനമായി സംക്രമ ദിവസം ശബരിമലയിൽ മകരവിളക്ക് ദർശനം ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്കുള്ള സൂര്യന്റെ പ്രവേശത്തിന് മകരസംക്രമം എന്ന് പറയുന്നു വസന്ത ഋതുവിനെ സ്വാഗതം ചെയ്യുന്ന കാലം കൂടിയാണിത് ഉത്തരായന കാലം ശുഭകാലമാണ് ഈ ആറു മാസത്തിൽ ഈ ഉത്തരായണ കാലത്ത് മരിക്കുന്നവർ ബ്രഹ്മത്തെ പ്രാപിക്കും എന്നാണ് മറ്റൊരു വിശ്വാസം ധനുമാസത്തിലെ അവസാന ദിവസവും ശനിയാഴ്ചയും ഒത്തുചേർന്ന ദിനമാണ് അയ്യപ്പന്റെ ജനനം എന്നാണ് വിശ്വാസം അതിനാലാണ് മകരസംക്രമ ദിനവും ശനിയാഴ്ചകളും നാളും കൃഷ്ണപക്ഷ പഞ്ചമിയും അയ്യപ്പ ആരാധനയ്ക്ക് ഏറ്റവും ഉത്തമമായ ദിനങ്ങളായി കരുതപ്പെടുന്നത് പന്തള മഹാരാജാവായ രാജശേഖരൻ ശബരിമല ക്ഷേത്രം നിർമ്മിക്കാൻ ആരംഭിച്ചത് ഒരു വൃശ്ചികം ഒന്നിനാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി സൂര്യൻ മകര ലഗ്നത്തിൽ സംക്രമിച്ച ശനിയാഴ്ചയിൽ കൃഷ്ണപക്ഷം പഞ്ചമിയിൽ ഉത്രം നക്ഷത്രത്തിൽ ഭാർഗവരാമൻ ശ്രീ ഭൂതനാഥനെ പ്രതിഷ്ഠിച്ചു എന്ന് ഭൂതനാഥോപാഖ്യാനത്തിലും കാണാം മകരവിളക്കാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം മകരസംക്രമ ദിവസത്തിന് രണ്ട് ദിവസം മുൻപ് മുതൽ വിശേഷാൽ ശുദ്ധിക്രിയകൾ സന്നിധാനത്ത് ആരംഭിക്കും പ്രാസാദ ശുദ്ധക്രിയകൾ ഹോമങ്ങൾ ബിംബശുദ്ധിക്രിയകൾ ചതുശുദ്ധി ധാരാ പഞ്ചകം പഞ്ചകവ്യം ഇതെല്ലാം വിധിപ്രകാരം നടത്തുന്നു പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അയ്യപ്പന്റെ തിരുവാഭരണങ്ങൾ മകരസംക്രമ ദിനത്തിൽ ശബരിമലയിൽ എത്തിക്കുന്നു തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് മകരസംക്രമ ദിനത്തിലെ ദീപാരാധന മകരസംക്രമ പൂജയിൽ അയ്യപ്പന് അഭിഷേകം ചെയ്യാനുള്ള നെയ്യ് തിരുവിതാംകൂർ മഹാരാജാവിന്റെ സമർപ്പണമാണ് അതിനാൽ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങയിലെ നെയ് കൊണ്ടാണ് അയ്യപ്പന് അഭിഷേകം നടത്തുന്നത് തിരുവാഭരണങ്ങൾ ഭഗവാന് ചാർത്തി ദീപാരാധന നടത്തുന്നതോടെ കിഴക്കൻ ചക്രവാളത്തിൽ മലനിരകൾക്ക് മുകളിലായി ദിവ്യജ്യോതി തളിയും ആകാശത്ത് മകരനക്ഷത്രവും കാണാൻ സാധിക്കും മനോഹരമായ ഒരു പുണ്യകാലം തന്നെയാണ് മകരവിളക്ക് ദർശനവും മകരസംക്രാന്തിയും ഒക്കെ തീർത്ഥ സ്നാനം നടത്താൻ ഏറ്റവും ശുഭകരമായ നാളാണിത് എന്നാണ് വിശ്വാസം ശംഖാസുരനെ വധിച്ച മഹാവിഷ്ണു മകരസംക്രമ ദിവസം ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു അന്നു തൊട്ടാണ് മകരസംക്രമ ദിനം സ്നാനപുണ്യദിനമായി തീർന്നത് വസന്ത ഋതുവിനെ സ്വാഗതം ചെയ്യുന്ന ശുഭകാലമാണ് ഇത് മകരസംക്രാന്തി തൈപ്പൊങ്കലായി തമിഴ്നാട്ടിലും ഭോഗിയായി കർണാടകത്തിലും ആന്ധ്രയിലും ആഘോഷിക്കുന്നു ഹരിദ്വാറിൽ മഹാകുംഭമേളയും സംക്രമ സ്നാനവും ബംഗാളിൽ ഗംഗാസാഗർ മേളയായും ആസാമിൽ ഭോഗാലി ബിഹുവും ഒറീസയിൽ മകരമേളയും ഈ ദിനത്തിലാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്